ഇത് കണ്ടപ്പോ എനിക്ക് ഉള്ളിലൊരു ആ ചിരി വന്നു. ചിരി വന്നുവെച്ചാ ഒരു മുഖത്ത് നമ്മള് ബ്ലഷ് ചെയ്യാന്ന് പറയും, കാരണം വേറെ ഒന്നുമുണ്ടല്ലോ. ഇങ്ങനെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, പക്ഷെ അതിങ്ങനെ ഒരു ഇൻഫോം. അമ്മക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിരുന്നു അങ്ങ് മൊത്തത്തിൽ വന്നിട്ട്. ആ ഇനി ബാക്കി ഓക്കെ ആണെങ്കിൽ ഹിലിക്ക് എപ്പോഴാ ഒരു ഒരു സ്പാർക്ക് ഫീൽ ചെയ്തത്? സ്പാർക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തായാലും ഒരു സ്പാർക്ക് വരത്തില്ല. ഞാൻ അമ്മക്ക് ആദ്യം ഇൻട്രസ്റ്റ്, ഏതാ നമ്പർ, ഏതാ പ്രൊഫൈൽ ഐ ഡി നോക്കി, ഒരു 100 പ്രൊഫൈൽ ഐ ഡി അവളുടെ തന്നെ കിടപ്പുണ്ട്. അതിൽ ആരെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പ്രൊഫൈൽ ഐ ഡി ഇത് ഏതാന്ന് വെച്ച് അറ്റ്ലീസ്റ്റ് ചെക്കനെ ആരാന്ന് കണ്ടേക്കാം. ഇത് നമുക്ക് ഒരിക്കലും സ്പാർക്ക് വരില്ല, ഏതോ ഒരു ചെക്കനെ വരുന്നു ഇത്. അപ്പൊ സംഗതി വെച്ച് കഴിഞ്ഞാല് ഇവനോട് സംസാരിക്കുമ്പോ ഞാൻ ചെയ്തത് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു 7 യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. അതെ, ആ വീഡിയോസ് മൊത്തം അയച്ചു കൊടുത്തു. എന്റെ മുമ്പ് ഞാൻ കുറച്ച് പ്രൈവറ്റ് ആക്കിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് അയച്ചു കൊടുത്തു. അതൊക്കെ കാണ് കണ്ട് ഫുള്ള് കണ്ടിരുന്നിട്ട് എല്ലാ കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കുക. ഒക്കെ ഓക്കെ ആണെങ്കിൽ വായോ. പുള്ളിക്കാർക്ക് പേടി, ഞാൻ ഇങ്ങനെ കൂളായിട്ടിരിക്കും കേട്ടോ. അപ്പൊ പുള്ളിക്കാര് അത് ഞാൻ ഒരു യൂട്യൂബർ ആണ്, ഓക്കെ, വൺ കോൺട്രവേഴ്സി ആണ്, ഓക്കെ, ഇതൊക്കെയാണ് എന്റെ ടോപ്പിക് അറിയാം. അല്ല, ഇവനെയും കൂടി അത് എഫക്ട് ചെയ്യും, വേറെ ഒന്നുണ്ടല്ലോ. പിന്നെ അടുത്ത് എന്നെ വിട്ടിട്ട് ഇവനാവും ടാർഗറ്റ് ഫുള്ള്. ഒന്നും അറിയാത്ത എന്നോട് വന്ന ഉടനെ പറഞ്ഞത് ഞാനൊരു ആന്റി സോഷ്യൽ ആണെന്നാണ് ഇവൻ പുള്ളി പറഞ്ഞത്. ഞാൻ നോക്കുമ്പോ 300 ഫോളോവേഴ്സ് പ്രൈവറ്റ് ആക്കി വെച്ചേക്ക, ഒന്നുമില്ല അക്കൗണ്ടില് കാര്യമായിട്ട് ഒന്നുമില്ല. കൊറേ നായക്കുട്ടികളെ ഫോട്ടോ ഉണ്ട് ബൈക്കിൽ, റോക്കി മോൻ നായക്കുട്ടിയതുകൊണ്ട് എല്ലാം ഉണ്ട്. ഒരു ഇതുമില്ല, 300 ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചേക്കായിരുന്നു. അതൊക്കെ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് മാത്രം എനിക്ക്, കാരണം സൗദിയില് നാട്ടില് ബാംഗ്ലൂര് പിന്നെ ബാക്കിയുള്ള എല്ലായിടത്തും. ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്യോ, പ്രൊഫൈൽ ഒന്ന് കാണ എന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ റിക്വസ്റ്റിൽ എന്നെ കിടക്ക ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ അങ്ങനെ ആയിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് വായോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മക്ക് എല്ലാം ഇരുന്ന് കണ്ട് കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മക്ക് ഓരോ വീഡിയോത്തെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് പിന്നെ അമ്മക്കാനായിട്ട് സംസാരിച്ചപ്പോ അവന്റെ അവൻ ഭയങ്കര തോട്ട് പ്രോസസ്, അവൻ്റെ അടിപൊളിയാണ്. അവൻ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും എനിക്ക് പറ്റിയൊരാളാന്ന് തോന്നി. അവൻ ഓക്കെ ആന്റി സോഷ്യലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പക്ഷെ ഇപ്പൊ ആന്റി സോഷ്യൽ അല്ല. പബ്ലിക് ഞാൻ ആക്കിപ്പിച്ചു, ഞാൻ പിന്നെ യു കെയില് വെരിഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും അവിടെ. മറ്റേ പുതിയ ഫീച്ചർ വന്നല്ലോ അത് ഞാൻ അംജിക്ക പ്ലീസ് അംജിക്ക വെരിഫൈ. അപ്പൊ എനിക്ക് വെരിഫിക്കേഷൻ കിട്ടി, എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താ കാര്യം അറിയില്ല എനിക്കപ്പോ. ഞാൻ അംജിക്ക നീ എങ്കിലും എന്റെ ആഗ്രഹം സാധിപ്പിച്ചാലും ഒന്ന് വെരിഫൈ ചെയ്യാൻ. അപ്പൊ അംജു ഞാൻ എന്തിന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവൻ കറക്കും, ഇപ്പൊ ഇനി വന്നേ പറ്റൂ അംജിക്ക. അല്ല പിന്നെ അവര് ആന്റി സോഷ്യൽ ആയിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അവന് എനിക്ക് മനസ്സിലായി അംജു എന്ന് പറയുന്നത് അവൻ നല്ല എന്താ പറയാ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ നല്ല ഒരു ചിന്തിക്കാനും കഴിവും ഉണ്ട്, ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്.